എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കി അതിൻ്റെ മേലെ ക്രീമൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് പേസ്ട്രി കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസ് നമ്മൾ ചെയ്തെടുക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ഈസി ആയിട്ടുള്ള മെത്തേഡിൽ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതേ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള രണ്ട് പാക്കറ്റിൽ ചോക്ലേറ്റിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബൗൺസിൻ്റെ ക്രീം ബിസ്ക്കറ്റാണ്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചോക്ലേറ്റ് ഫ്ലേവറിലെ ബിസ്ക്കറ്റ് ഉള്ളത് അതെടുക്കട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 20 ബിസ്ക്കറ്റാണ് കേട്ടുള്ളത്. ഈ ഒരു 20 ബിസ്ക്കറ്റും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എത്രത്തോളം ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു ബിസ്ക്കറ്റിന്റെ പൗഡറിൽ 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന്റെ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കേക്ക് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും കുറച്ചൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ 4 സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബേക്കിംഗ് പൗഡർ ഈ ഒരു ബിസ്ക്കറ്റ് പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു രീതിയിൽ ഒന്ന് വിസ്കോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, പാലെല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ചുമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോഴത്തെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, കറക്റ്റ് ഈ ഒരു പരുവം കേട്ടോ. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ള ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിൽ ഒരു പിഞ്ച് ഒരു നുള്ളിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം ബിസ്ക്കറ്റ് അല്ലേ, അത്യാവശ്യം നല്ല ഫ്ലേവർ തന്നെയുണ്ട് ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്ന പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, ഈ ഒരു അടിഭാഗത്തേക്ക് കുറച്ച് മാത്രം മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഉപയോഗിക്കാത്തൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ പാന് ആ ഒരു പാനിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ പാന് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കറക്റ്റ് ഒരു 10 മിനിറ്റ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ പാനിൽ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതേ കറക്റ്റ് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതുക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിരുന്നു എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇനി ഇത് പതുക്കെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്കിന്റെ 4 സൈഡും സ്ക്വയറായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കറക്റ്റ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. 4 സൈഡിലും ജസ്റ്റ് ഒരു പീസ് ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു കേക്കിന്റെ സെൻറ്ററിലായിട്ട് നേരെ പകുതിയായിട്ട് നമുക്ക് അങ്ങോട്ട് മുറിച്ചിട്ടെടുക്കാം. ഇനി ആദ്യത്തെ ഈ ഒരു ലെയറിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ക്രീം ജസ്റ്റ് ഈ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊന്ന് അത്യാവശ്യം കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിന്റെ പീസ് പതുക്കെ നമുക്ക് ഈ ഒരു ക്രീമിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇത് ക്രീം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ഒരു കേക്കൊന്നും ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ട് ക്രീം കട്ടിക്ക് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, എത്രത്തോളം നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് അത്യാവശ്യം വൃത്തിയായിട്ടൊന്ന് നീറ്റാക്കിയിട്ട് ലെവൽ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കി അതൊരു കുഞ്ഞു കവറിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ആ ഒരു കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനൊന്ന് ഡ്രിപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു കേക്കിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയോ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ചോക്ലേറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷോ കൊക്കോ പൗഡറൊക്കെ വെച്ചിട്ട് നമ്മൾ ഗനാഷൊക്കെ ചെയ്തെടുക്കുന്ന റെസിപ്പി മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി നോക്കാം കേട്ടോ. ആ ഒരു ഉള്ളിലൊക്കെ എത്രത്തോളം സോഫ്റ്റ്നെസ് ഉണ്ടെന്നോ ആ ഒരു കറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കിട്ടിയത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള പോർഷൻ ഞാൻ പതുക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് പതുക്കെ ഈ ഒരു സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇനി ചെറിയൊരു പീസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. നല്ല എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നുപോകരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.